ജ്യാമിതി പഠനത്തിനൊരു സഹായി ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സമാന്തര വരകൾ എങ്ങനെ വരക്കാമെന്ന് നോക്കാം. പ്രവർത്തനം 5-4 സമാന്തര വരകൾ വരക്കാം. ഇതിനുവേണ്ടി ജിയോജിബ്ര സോഫ്റ്റ്വെയർ ആണ് തുറക്കേണ്ടത്. അപ്ലിക്കേഷനിലെ എഡ്യൂക്കേഷൻ മെനുവിൽ നിന്ന് ജിയോജിബ്ര അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര എന്ന രൂപത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുക. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് മാക്സിമൈസ് ജാലകം ഉപയോഗിച്ച് ഈ വിൻഡോ നമുക്ക് വലുതാക്കാം. വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ജാലകം വലുതായി വന്നു. ഒന്നാമത്തെ പ്രവർത്തനമായി ലൈൻ ടൂൾ ഉപയോഗിച്ച് AB എന്ന ഒരു വര വരക്കുക. ഇവിടെ ലൈൻ ടൂളിൻ്റെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലൈൻ സെലക്ട് ചെയ്ത് രണ്ട് പോയിൻ്റുകൾ അടയാളപ്പെടുത്തുന്നതോടുകൂടി ഒരു ലൈൻ പ്രത്യക്ഷമാകും. AB എന്ന വര വരക്കുക എന്ന് പറഞ്ഞാൽ ഈ വരകൾക്കുള്ള ഈ പോയിൻ്റുകൾക്കുള്ള പേര് നമുക്ക് കാണുന്നതിന് വേണ്ടി ഈ പോയിൻ്റിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ A എന്ന് പ്രത്യക്ഷമാകും. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന് കൊടുക്കുന്നതോടുകൂടി B എന്നും കാണാം. അങ്ങനെ AB എന്ന ഒരു ലൈൻ വരക്കുക. ഈ വരക്ക് അടുത്തായി പോയിൻ്റ് ടൂൾ ഉപയോഗിച്ച് സി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ഇതിനുവേണ്ടി ഇവിടെ പോയിൻ്റ് A എന്ന് എഴുതിയ ഈ പോയിൻ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഇതിൽ നിന്ന് ഒന്നാമത്തെ ഓപ്ഷനായ പോയിൻ്റ് സെലക്ട് ചെയ്ത് ഈ AB എന്ന് വരക്ക് അടുത്തായി ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു പോയിൻ്റ് പ്രത്യക്ഷമാകും. നേരത്തെ പറഞ്ഞതുപോലെ ഈ പോയിൻ്റിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന് കൊടുക്കുന്ന സമയത്ത് ആ പോയിൻറ്റിൻ്റെ പേര് സി എന്ന് കാണുന്നു. ജിയോജിബ്ര സോഫ്റ്റ്വെയറുകളിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന പോയിൻ്റുകൾക്ക് കമ്പ്യൂട്ടർ തന്നെ ABCD എന്നിങ്ങനെ പേരുകൾ നൽകിയിട്ടുണ്ടാകും. അവയുടെ പേരുകൾ നമുക്ക് കാണണമെങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലാബിൽ കാണിച്ചാൽ മതി. ഇനി നാം വരച്ച AB എന്ന വരക്ക് സമാന്തരമായി സിയിലൂടെ കടന്നു പോകുന്ന ഒരു വര എങ്ങനെ വരക്കാം? ഇതിനുവേണ്ടി പാരലൽ ലൈൻ എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഇത് ഈ നാലാമത്തെ ഓപ്ഷനിലുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ അതുപോലെ പാരലൽ ലൈൻ എന്ന് കാണാം. ഇവിടെ പാരലൽ ലൈൻ സെലക്ട് ചെയ്യുക. പാരലൽ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പാരലൽ ലൈൻ ഈ AB എന്ന വരക്ക് സമാന്തരമായി സിയിലൂടെയാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ AB എന്ന വര കാണിക്കണം കമ്പ്യൂട്ടറിന് വേണ്ടി, അഥവാ വരയിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് നമ്മൾ മൗസ് വെറുതെ നീക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെ ഒരു വര വരുന്നത് കാണാം. ഇനി നമ്മൾ സി എന്ന പോയിന്റിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി AB എന്ന വരക്ക് സമാന്തരമായി സിയിലൂടെ ഒരു വര പ്രത്യക്ഷമായത് നമുക്ക് കാണാം. മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് AB എന്നീ പോയിന്റുകളെ നമ്മൾ നീക്കുകയോ മാറ്റുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സി എന്ന പോയിന്റിലൂടെ നമ്മൾ വരച്ച സമാന്തരമായ വരക്കും മാറ്റം കാണും, അഥവാ സമാന്തര രേഖകൾ സമാന്തരമായി തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് നിങ്ങൾക്ക് ഒരു പേര് നൽകി നിങ്ങളുടെ പ്രവർത്തനം സേവ് ചെയ്യാം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജിയോജിബ്രയിലെ ജിയോജിബ്രയിലെ ഒന്നാമത്തെ പ്രവർത്തനമായി നിങ്ങളുടെ ഹോം ഫോൾഡറിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. GG1 എന്ന പേരിൽ സേവ് ചെയ്യുക.